ഡൽഹിയിൽ ഓക്സിജൻ പ്രതിസന്ധി തുടരുകയാണ്. 2 മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജൻ മാത്രമേ ഉള്ളൂവെന്നും 130 കോവിഡ് രോഗികളുടെ ജീവൻ അപകടത്തിലാകുമെന്നും മുൾചന്ദ് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബത്ര ആശുപത്രിയിലും സമാന പ്രതിസന്ധി തുടരുകയാണ്. അതേസമയം പ്രതിദിന കോവിഡ് വർധന 3.5 ലക്ഷത്തിനടുത്തെത്തുകയും ചെയ്തു. ഓക്സിജൻ കിട്ടാതെ ഡൽഹിയിൽ വീണ്ടും കോവിഡ് മരണങ്ങൾ ഉണ്ടാവുകയാണ്. 20 പേർ ഓക്സിജൻ കിട്ടാതെ മരിച്ചുവെന്നാണ് പുതിയ വിവരങ്ങൾ. വിവരങ്ങളുമായി വിശദാംശങ്ങളുമായി സുരേഷ് ചേരുന്നു. സുരേഷ്, ഏത് ആശുപത്രികളിലൊക്കെയാണ് ഈ മരണം ഉണ്ടായിട്ടുള്ളത്? ഇതൊന്നും പരിഹരിക്കാനുള്ള നടപടികളൊന്നും എവിടെയും എത്തുന്നില്ലേ? തനീഷ്, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പ്രാണവായു കിട്ടാതെ കോവിഡ് രോഗികൾ മരിക്കുന്നു എന്നുള്ളത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ വാക്സിനേഷനെ കുറിച്ചോ അല്ലെങ്കിൽ മരുന്നിനെ കുറിച്ചോ ഒക്കെ പറയുമ്പോഴാണ് നമ്മൾക്ക് ഓക്സിജൻ ഉറപ്പാക്കാൻ കഴിയാത്ത സങ്കടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്നലെ രാവിലെ 25 പേരാണ് ഗംഗാറാം ആശുപത്രിയിൽ മരിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ വരുന്ന റിപ്പോർട്ട് കൂടുതൽ സങ്കടകരമാണ്. ഡൽഹിയിലെ ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിലാണ് മരണം സംഭവിച്ചത്. 20 മരണമാണ് ഇതുവരെ അവിടെ സ്ഥിരീകരിച്ചത്. ആശുപത്രിയിലെ ഒരു ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ഡി കെ ബലൂജ തന്നെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. അദ്ദേഹം അതിൽ പറയുന്നത്, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, 20 പേർക്ക് ഓക്സിജൻ കിട്ടാതെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം കൂടി ആശങ്കപ്പെടുത്തുന്നതാണ്, 200 പേർക്ക് ഓക്സിജൻ ഇല്ലാതെ വല്ലാത്ത ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയാണ്. അടുത്ത അരമണിക്കൂർ നേരത്തേക്ക് ആണ് അവിടെ നാമമാത്രമായിട്ടെങ്കിലും ഓക്സിജൻ ഉള്ളതെന്നാണ് പറയുന്നത്. 200 പേരുടെ ജീവൻ കൂടി അപകടത്തിലാണ് എന്ന് ഈ ജയ്പൂർ ഗോൾഡൻ ആശുപത്രി, ഡൽഹിയിലെ ആശുപത്രി അധികൃതർ തന്നെ അറിയിക്കുന്നുണ്ട്. അത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. മറ്റൊന്ന് പറയുന്നത്, ഈ ഗംഗാറാം ആശുപത്രിയിൽ ഇന്നലെ ഓക്സിജൻ എത്തിയിരുന്നുവെങ്കിൽ ഒരു നിമിഷം സുരേഷ് ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ രാമൻ ബി ആർ, അദ്ദേഹം നാഷണൽ കൺവീനറാണ് പബ്ലിക് ഹെൽത്ത് റിസോഴ്സ് നെറ്റ്വർക്കിന്റെ. അദ്ദേഹം നമ്മോടൊപ്പം ടെലഫോൺ ലൈനുണ്ട്. ശ്രീരാമൻ, അതിഗുരുതരമാണല്ലോ സ്ഥിതി, അല്ലേ? അതായത് ഈ 2 ദിവസങ്ങളായിട്ട് ഇത് വലിയ വാർത്തയാവുകയും മറ്റും ചെയ്തിട്ടും പരിഹരിക്കാനാകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? നമുക്ക് അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയെടുക്കാമായിരുന്ന ആളുകളെ ഇപ്പോൾ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടുന്ന സാഹചര്യം വരികയാണോ? തീർച്ചയായിട്ടും ഈ ഒരു ഈ ഹെൽത്ത് സിസ്റ്റം പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സപ്ലൈ സൈഡ് ഹൈക്ക് മുൻകൂട്ടി ഡിമാൻഡ് സൈഡ് ഹൈക്ക് മുൻകൂട്ടി മനസ്സിലാക്കി ഇടപെടാൻ കഴിയാതെ പോയതിലുള്ള ഒരു വലിയ ഫെയിലിയറാണ്, ഒരു സിസ്റ്റം ഫെയിലിയറാണ് ഡൽഹിയുടെ മുന്നിലുള്ളത്. ഇത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും പഠിക്കേണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ കഫീൽ ഖാനുമായി ബന്ധപ്പെട്ട ഗോരഖ്പൂരിലുണ്ടായ ഓക്സിജൻ, ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഓക്സിജൻ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഡൽഹി എന്ന് പറയുന്ന, ഡൽഹിയിൽ മാത്രമല്ല, യുപിയിലെ ഗാസിയാബാദ്, പിന്നെ നോയിഡ, ഇതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോ അതിരൂക്ഷമായ ഓക്സിജൻ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിക്ക് പുറത്തേക്കും ഈ ഓക്സിജൻ ക്ഷാമം വ്യാപിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മുൻകൂട്ടി കണ്ട് ഓക്സിജൻ എല്ലാ സാധാരണഗതിയിൽ എല്ലാ ആശുപത്രികളിലും അവരുടെ ആവശ്യത്തിന് കഴിഞ്ഞ് ഒരു ബാക്കപ്പ് വെക്കുക എന്നുള്ളതാണ് അവരുടെ പിന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ പ്രകാരമുള്ളത്. ആ ബാക്കപ്പ് പോലും തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വളരെ ചിന്താജനകമായ ഒരു പരിസ്ഥിതിയിലാണ് ഇപ്പോ ഡൽഹി പോകുന്നത്. അപ്പോ ഡൽഹിയില് ഈ ജയ്പൂർ ഗോൾഡൻ ഹോസ്പിറ്റൽ ആണെങ്കിലും ഗംഗാറാം ഹോസ്പിറ്റൽ ആണെങ്കിലും മറ്റ് സർക്കാർ ഹോസ്പിറ്റലുകളാണെങ്കിലും ഇപ്പൊ എന്താ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ആശുപത്രികൾ പുറത്തുപോയി പ്രൈവറ്റ് പിന്നെ പാർട്ടികളിൽ നിന്ന് ടാങ്കിൽ നിറച്ചു കൊണ്ടുവരുന്ന, സിലിണ്ടറിൽ നിറച്ചു കൊണ്ടുവരുന്ന ഓക്സിജൻ കൊണ്ടാണ് മിക്കവാറും ആശുപത്രികളിൽ ഇപ്പോ ഓക്സിജൻ സപ്ലൈ നടക്കുന്നത്. അവരുടെ സെൻട്രലൈസ്ഡ് പ്ലാന്റുകളോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പിന്നെ സ്റ്റോറേജോ ഒന്നും ഇല്ലാതെ വരുമ്പോ പൈപ്പ് ലൈൻ ഓക്സിജൻ ഒരു മീനിങ് പോലും, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ICU-യിലും അതുപോലെയുള്ള ആളുകൾ പിന്നെ സംവിധാനങ്ങളിലും ചികിത്സയിലുള്ള ഒരുപാട് ആളുകളുടെ ജീവൻ പിന്നെ ഇപ്പൊ നഷ്ടപ്പെട്ടേക്കാവുന്ന സ്ഥിതിയിലേക്കാണ്. ശ്രീരാമൻ, ഇതിപ്പോൾ ഈ ഒരു വർഷത്തിലേറെയായിട്ട് കോവിഡ് നാട്ടിലുണ്ട്, കോവിഡ് വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പല രാജ്യങ്ങൾക്കും വലിയ നഷ്ടം, ജീവനഷ്ടം ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുമുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ആശുപത്രികൾ അക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, ഡൽഹി ആരോഗ്യവകുപ്പ് അക്കാര്യം നോക്കിയില്ല, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അക്കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായില്ല എന്നൊക്കെ കാണേണ്ടി വരുമോ? ഈ കോവിഡ് ഇങ്ങനെയൊക്കെ അപകടം ഉണ്ടാകുന്ന സംഗതിയാണെന്ന് മനസ്സിലായിട്ടും എന്തുകൊണ്ടായിരിക്കണം ആവശ്യത്തിന് ഇത് ശേഖരിക്കപ്പെടാതെ പോയത്? ഡൽഹി ആരോഗ്യവകുപ്പിന്റെ കൃത്യമായ ധാരണയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡൽഹി ആരോഗ്യവകുപ്പ് ഇതിന്റെ ഇന്റന്റുകളും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഡൽഹിയിൽ അവരുടെ ഇന്റന്റുകൾക്ക് കൃത്യമായ മറുപടി വരാതിരിക്കുകയും അവർക്ക് വരുന്ന സപ്ലൈ മറ്റു സംസ്ഥാനങ്ങളിൽ നിർത്തിവെക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി
ആണ് ഈ ഇപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഹരിയാനയില് ഇതിനൊക്കെ ഒരു രാഷ്ട്രീയ മാനം കൂടി കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. റൂളിംഗ് പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റും പിന്നെ റൂളിംഗ് പാർട്ടിക്ക് എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളും ഇപ്പൊ മഹാരാഷ്ട്രയിൽ നമ്മൾ ഈ സാധനം ഈ പ്രശ്നം കാണുന്നുണ്ട്, നമ്മൾ ഹരിയാനയിൽ ഈ പ്രശ്നം കാണും. ഇതുപോലെയുള്ള ഈ സമയങ്ങളിൽ ഈ ഡൽഹി ഗവൺമെന്റിന്റെ ഒരു പ്ലാനിങ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞങ്ങൾ ചർച്ചയിലുണ്ട്, ഞാനൊരു മെഡിക്കൽ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വളണ്ടിയർ ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും കുറച്ച് ഡീപ്പായിട്ട് അറിയുന്നതിന്റെയും കൂടി ഭാഗമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഡൽഹിയിൽ നിന്നുള്ള പിന്നെ ഇന്റന്റുകളും മറ്റുള്ള കാര്യങ്ങളും ഇത് കേന്ദ്ര ഗവൺമെന്റിന് ഇടപെടേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. സുപ്രീം കോർട്ട് ഇടപെട്ട് കഴിഞ്ഞ ദിവസം ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനും ഏറ്റവും 2 മണിക്കൂറിനുള്ളിൽ ഓക്സിജൻ എല്ലാ ആശുപത്രികൾക്കും എത്തിക്കാനുള്ള ഓർഡർ കൊടുത്തതിന് ശേഷം പോലും ഈ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇതിന്റെ ഈ ഒരു മൊത്തം കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതിലുള്ള പിഴവുകൾ നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ശ്രീ രാമൻ, ഇത് ഈ നമുക്ക് ഓക്സിജൻ ഉൽപാദനം ആവശ്യമുള്ളത്രക്ക് തന്നെ ഉണ്ട്, പക്ഷേ അതിൻ്റെ വിതരണ ശൃംഖലയിലെ വിതരണത്തിലെ അപാകതകളാണ് ഇപ്പോഴത്തെ അപകടാവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അത് ശരിയായ കാര്യമാണോ, ശരിയായതാണോ? യഥാർത്ഥത്തിൽ നമ്മുടെ ഓക്സിജൻ ഉൽപാദനവും മറ്റുമൊക്കെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ, അതിൻ്റെ ഒരു പൂർണ്ണ വിവരം എന്താണ്? ഓക്സിജൻ ഉൽപാദനം നമ്മൾ ഈ മെഡിക്കൽ ഓക്സിജന്റെയും അതുപോലെ ഇൻഡസ്ട്രിയൽ ഓക്സിജൻ ഉണ്ടാക്കുന്നത് അത് മെഡിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ചില മോഡുലാർ സിസ്റ്റംസ് ഒക്കെ കൂട്ടിച്ചേർത്താൽ നമുക്ക് ഒരു പക്ഷേ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ടത് ഇപ്പോഴല്ലോ. നമുക്കിത് ഫെബ്രുവരിയിൽ ഏതാണ്ട് 10,000 കേസ് ഒരു ദിവസം വരുന്ന സമയത്ത് നിന്ന് നമ്മളിപ്പോ 3.5 ലക്ഷം കേസുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആ ഒരു അന്നത്തെ രീതിയിൽ നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് നമുക്ക് ഇത്രയും പേര് വരുമെന്നും സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് കൃത്യമായിട്ട് ആ വേവ് മനസ്സിലാക്കിയെടുക്കാനും ഈ സെക്കൻഡ് വേവ് ഒരു വളരെ ലേറ്റലായിട്ടുള്ള ഒരു വളരെ ഗുരുതരമായ ഒരു വേവ് ആണ് വരാനിരിക്കുന്നത് എന്നുള്ളതും പൊതുജനാരോഗ്യ വിദഗ്ധരും അതുപോലെ പിന്നെ മെഡിക്കൽ വിദഗ്ധരും എല്ലാവരും തന്നെ മുൻകൂട്ടി കണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോ പിന്നെ കൃത്യമായ ഈ ഡിമാൻഡിൽ വരാവുന്ന വർധനയെ കണക്കിലെടുത്തുകൊണ്ട് കോവിഡ് കേന്ദ്രങ്ങളും ഓക്സിജൻ സപ്ലൈ കേന്ദ്രങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്തെടുക്കാനുള്ള സമയമുണ്ടായിരുന്നു. കേരളത്തിലൊക്കെ ചെയ്തതുപോലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ചെയ്തതുപോലെ കേരളവും തമിഴ്നാടുമാണ് ഓക്സിജൻ മാനേജ്മെന്റിൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ക്ഷാമമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരു കേരളത്തിൽ പ്രധാനമായിട്ടും നമ്മൾ പൊതുമേഖലയിലുള്ള ഓക്സിജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അതുപോലെ ഡൽഹിയിൽ പ്ലാന്റുകൾ നമുക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പ്ലാന്റുകൾ ആ പ്ലാന്റുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. പൊതുമേഖലയിലുള്ള നമുക്ക് ചെയ്യാവുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അത് വാക്സിനേഷന്റെ കാര്യത്തിലും അതേപോലെയുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. നമുക്ക് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാവുന്ന നമ്മുടെ പൊതുമേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ട വാക്സിൻ ഉൽപ്പാദന ശാലകൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്ന സ്ഥിതിയിൽ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാത്രം ഉണർത്തിയെടുത്താൽ നമുക്ക് ആവശ്യമുള്ള വാക്സിൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഓക്സിജന്റെ കാര്യത്തിലും. ഓക്സിജന്റെ കാര്യത്തിൽ നമ്മൾ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ അദ്ദേഹം ഇൻഡസ്ട്രിയൽ ഓക്സിജനെ പിന്നെ മെഡിക്കൽ ഓക്സിജനിലേക്ക് മാറ്റുന്ന സംവിധാനം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ അതിനു വേണ്ട സാങ്കേതിക വിദ്യയും അത് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഓരോ പ്ലാന്റിലും വരുത്തേണ്ട ചെറിയ ചില മാറ്റങ്ങൾക്ക് വേണ്ട കൃത്യമായ കാര്യങ്ങൾ എന്തൊക്കെ അതൊക്കെ നോക്കി വരുമ്പോഴേക്കും നമുക്ക് രോഗികൾക്ക് ഇത്രയും ചെയ്യാൻ കഴിയില്ലല്ലോ. അതാണ് വളരെ നന്ദി ശ്രീരാമൻ. ഈ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതായത് നമ്മളിപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ട് അപകടാവസ്ഥയിൽ എത്തിയിട്ട് അതിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ എത്ര പെട്ടെന്ന് മാറ്റിയെടുക്കാനാകുമെന്ന പ്രശ്നമാണുള്ളത്. താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള അപകടാവസ്ഥയിലാണ് ഡൽഹിയിലെ പല ആശുപത്രികളും. മറ്റൊരവസരത്തിലാണെങ്കിൽ എളുപ്പത്തിൽ രക്ഷിച്ചെടുക്കാവുന്ന ജീവനുകൾ മുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത്, നഷ്ടമാകുന്നത്, രോഗികൾ പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വരുന്ന സങ്കടാവസ്ഥയിലാണ് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഒക്കെ. ഡോക്ടർമാരുടെ അതും വളരെ മുതിർന്ന വലിയ ആശുപത്രികളുടെ തലപ്പത്തിരിക്കുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരെല്ലാം സങ്കടത്തോടുകൂടി ഏതാണ്ട് കരച്ചിലിൻ്റെ പകത്ത് നിന്നുകൊണ്ട് ഓക്സിജന് വേണ്ടി വിലപിക്കുന്ന കാഴ്ചകളാണ് രാജ്യതലസ്ഥാനത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് സുരേഷ് വെള്ളിമറ്റം നമ്മളോട് ഒന്നുകൂടി ചേരും. ശ്രീരാമൻ വി ആർ നേരത്തെ സംസാരിച്ചത്, അദ്ദേഹം പബ്ലിക് ഹെൽത്ത് റിസോഴ്സ് നെറ്റ്വർക്ക് എന്ന ഒരു സംവിധാനത്തിൻ്റെ നാഷണൽ കൺവീനറാണ്. അദ്ദേഹമാണ് സംസാരിച്ചത്. സുരേഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എവിടെ നിന്നാണ് വിവരങ്ങൾ വരുന്നത്? 20 പേർ ഒരു ആശുപത്രിയിൽ ഓക്സിജൻ കിട്ടാതെ മരിച്ചു എന്ന് വെച്ചാൽ മറ്റൊരു അവസരത്തിലാണെങ്കിൽ അങ്ങേയറ്റം വളരെ വളരെ ഗുരുതരാവസ്ഥയിൽ, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും അതൊരു അപകടാവസ്ഥയാണ്. എവിടെ നിന്നാണ്, ഏത് ആശുപത്രികളിൽ നിന്നാണ് ഇപ്പോൾ ആ വിവരം ലഭിക്കുന്നത്? സനീഷ്, ഒട്ടേറെ ആശുപത്രികളിൽ നിന്ന് ഇപ്പോൾ സരോജ ആശുപത്രി, ബത്ര ആശുപത്രി, ഗംഗാറാം ആശുപത്രി തുടങ്ങി ഡൽഹിയിലെ ഒട്ടേറെ ആശുപത്രികളിൽ നിന്നും ഇത്തരത്തിലുള്ള ഓക്സിജൻ, മെഡിക്കൽ ഓക്സിജന്റെ ലഭ്യത കുറവ് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. മുൽചന്ദ് ആശുപത്രിയിൽ 130 പേർക്ക് ആവശ്യത്തിന്
ഉള്ള ഓക്സിജൻ ഇല്ല എന്നുള്ള റിപ്പോർട്ട് രാവിലെ തന്നെ വന്നിരുന്നു. ബത്ര ആശുപത്രിയിൽ 260 പേർക്കാണ് ഓക്സിജൻ വേണ്ടത്. അടുത്ത 1.5 മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജൻ മാത്രമേ ഈ ആശുപത്രിയിൽ ഉള്ളൂ എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളതും. 1.5 മണിക്കൂറിനിടയിൽ അവിടെ ഓക്സിജൻ എത്തിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത സുരേഷ് ഞാൻ താങ്കളിലേക്ക് വരാം.